ബ്രസീൽ ഹെഡ് കോച്ചായി ഭാവിയിൽ ഒരു യൂറോപ്യൻ പരിശീലകൻ വരണമെന്ന ആഗ്രഹം പങ്കുവെച്ച് ഫുട്ബോൾ ഇതിഹാസം റൊണാൾഡോ നസാരിയോ. ബ്രിട്ടീഷ് മാധ്യമമായ ഗാർഡിയന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ആർ9 ഇക്കാര്യം വെളിപ്പെടുത്തിയത്. റയൽ മാഡ്രിഡ് പരിശീലകൻ കാർലോ ആൻസലോട്ടിയോ, മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗാർഡിയോളയോ ബ്രസീലിന്റെ ചുമതല ഏറ്റെടുക്കണമെന്നാണ് റൊണാൾഡോ നസാരിയോ ആഗ്രഹിക്കുന്നത്. ഒരു യൂറോപ്യൻ ഫുട്ബോൾ കോച്ച് ബ്രസീലിന്റെ പരിശീലകനാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. പെപ് ഗാർഡിയോളയോ കാർലോ ആൻസലോട്ടിയോ വന്നാൽ അത് ചരിത്രമായിരിക്കും. ഇത്തരമൊരു നീക്കം വരുന്ന 100 കൊല്ലത്തേക്ക് ബ്രസീലിന് പ്രയോജനപ്പെടും. റൊണാൾഡോ അഭിപ്രായപ്പെട്ടു. ഖത്തർ ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിയുമെന്ന് നിലവിലെ ബ്രസീൽ കോച്ച് ടിറ്റെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലും ബ്രസീലിനെ പരിശീലിപ്പിച്ചത് ടിറ്റെയായിരുന്നു. ബ്രസീൽ ദേശീയ ടീമിന്റെ ചരിത്രത്തിൽ ഇതുവരെ രാജ്യത്തിന് പുറത്തു നിന്നൊരു പരിശീലകൻ ഉണ്ടായിട്ടില്ല. പെപ് ഗാർഡിയോള ബ്രസീലിന്റെ അടുത്ത പരിശീലകനാകുമെന്ന് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ വാർത്ത വന്ന ഉടൻ ഗാർഡിയോള ഇക്കാര്യം നിഷേധിച്ച് രംഗത്ത് വന്നു. മാഞ്ചസ്റ്റർ സിറ്റിയുമായി നിലവിൽ ഈ സീസൺ അവസാനം വരെയാണ് ഗാർഡിയോളയുടെ കരാർ. കാർലോ ആൻസലോട്ടിക്ക് റയൽ മാഡ്രിഡുമായി 3 വർഷത്തേക്ക് കൂടി കരാറുണ്ട്. എന്തായാലും ബ്രസീലിയൻ ഇതിഹാസം റൊണാൾഡോ നസാരിയുടെ അഭിപ്രായം ഇതിനകം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഒരു യൂറോപ്യൻ കോച്ച് ബ്രസീലിന്റെ പരിശീലകനായി വന്നാൽ എങ്ങനെയിരിക്കും? ആർ9 പറഞ്ഞതുപോലെ ഗാർഡിയോള ആയിരിക്കുമോ അതോ ആൻസലോട്ടി ആയിരിക്കുമോ മികച്ചത്? എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.